KEAM 2023 ന്റെ അപേക്ഷ ഉടനെ വിളിക്കുകയാണ്. ധാരാളം എൻക്വയറീസ് ആണ് വരുന്നത്. അതിന്റെ വിശദവിവരങ്ങളാണ്. ഏകദേശം 52ഓളം കോഴ്സുകൾക്കാണ് KEAM വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ അതിലധികം കോഴ്സുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ സൈഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. ഒരാഴ്ചയായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊരു വീഡിയോ അപ്ലോഡ് ആയിട്ട്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് യൂട്യൂബിന് നിരന്തരം കോണ്ടാക്ട് ചെയ്യുകയും യൂട്യൂബ് കമ്മ്യൂണിറ്റി അതിന് വ്യക്തമായിട്ട് റീപ്ലൈ തരികയും അവരാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഇന്ന് ആ സ്ട്രൈക്ക് ഒഴിവായി കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരോടും പങ്കുവെക്കണം. സ്ട്രൈക്ക് ഒഴിവായി കിട്ടി, ടെമ്പററി നമുക്ക് ആ സ്ട്രൈക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴ്സുകൾ നോക്കാം. ബേസിക്കലി നമുക്ക് ആദ്യം പറയാനുള്ളത് മെഡിക്കൽ കോഴ്സാണ്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് MBBS പഠിക്കണമെങ്കിലും, BDS പഠിക്കണമെങ്കിലും, ആയുർവേദ പഠിക്കണമെങ്കിലും, യുനാനി പഠിക്കണമെങ്കിലും, സിദ്ധ പഠിക്കണമെങ്കിലും, വെറ്റിനറി പഠിക്കണമെങ്കിലും നിങ്ങൾ എഴുതേണ്ട എക്സാമിനേഷൻ നീറ്റാണ്. അപ്പോൾ പിന്നെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, നീറ്റിനല്ല സാർ എക്സാമിനേഷൻ, അപ്പോൾ ഞങ്ങൾ KEAMന് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്? നീറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നൊരു എക്സാമിനേഷനാണ്. ആ എക്സാമിനേഷൻ വഴി മെയിനായിട്ട് എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റുകളാണ് ഫില്ല് ചെയ്യുക. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, AIIMS, ജിപ്മർ പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അതേപോലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറച്ച് ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ എന്ത് ചെയ്യും, അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 15% ഉള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിലൊരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 85 സീറ്റും അവിടുത്തെ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നികത്തുക. ബാക്കി വരുന്ന ഈ 15 സീറ്റോ ഓൾ ഇന്ത്യ വഴി നികത്തപ്പെടും. നിങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ എക്സാമിനേഷനിൽ 10,000 റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയാണെന്ന് സങ്കല്പിക്കുക. 10,000 റാങ്ക് കിട്ടി. ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്കാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ റാങ്ക് ഒരു പക്ഷേ 700, 800, 1000 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കേരള റാങ്ക് വരിക. അപ്പോൾ കേരളത്തിൽ പ്രത്യേക റാങ്ക് ഉണ്ടാക്കും. 2 റാങ്കാണ് നമുക്കുണ്ടാവുക. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്ന റാങ്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് കേരള റാങ്ക് ഉണ്ടാവും, സ്റ്റേറ്റ് റാങ്ക്. ഈ സ്റ്റേറ്റ് റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, KEAMന് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെ MBBSോ അല്ലെങ്കിൽ BDSോ ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിന് ഇവിടെ എക്സാമിനേഷൻ ഒന്നും എഴുതണ്ട, നീറ്റിന് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ അപേക്ഷിക്കണം. ആ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ ജാതി സംവരണങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിളാണ് OBC വിഭാഗം, SC, ST, EWS. ഈ വിഭാഗത്തിൽ പെട്ടവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 1300 റാങ്കുള്ള ഒരു OBCക്കാരന് ഇവിടെ ഗവൺമെൻറ് സീറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 800 ജനറൽ വിഭാഗത്തിന് ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല എന്ന് പറയാം. ഇതൊരു എക്സാമ്പിളാണ്, ഇത് കറക്റ്റ് സിനാരിയോ അല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നുള്ളതും അത് കേരളത്തിലെ വില്ലേജ് ഓഫീസറിൽ നിന്നാവണമെന്നുള്ളതാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ SC, ST സർട്ടിഫിക്കറ്റൊക്കെ ഓൾറെഡി തഹസീൽദാറിൽ നിന്നാണ് കിട്ടുക. EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസറായിരിക്കും സൈൻ ചെയ്യും. ഈ ഒരു മിസ്റ്റേക്ക് കാരണം ഒരുപാട് കുട്ടികൾക്ക് അവരുടെ അപ്ലിക്കേഷനിലാകുമ്പോൾ അപാകത കാരണം നല്ല റാങ്ക് കിട്ടിയിട്ടും ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ പോകാത്തത് കഴിഞ്ഞ വർഷം വരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കോഴ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അധിക വിദ്യാർത്ഥികൾ അറിയാത്തൊരു സംഭവമാണ് അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചറും ഫോറസ്ട്രി, ഫിഷറീസ്, ഇത്ര കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുക നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകം മനസ്സിലാക്കുക, നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രത്യേക എക്സാമിനേഷൻ എഴുതേണ്ട. അതേപോലെ ICAR എന്ന് പറയുന്ന എക്സാമിനേഷൻ ഉണ്ട്. അതുവഴി ഓൾ ഇന്ത്യ ലെവലിലുള്ള 15% സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടും. BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചറൊക്കെ. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഫാർമസിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2 പേപ്പറിൻ്റെ എക്സാമിനേഷൻ നടക്കുക. ഒന്ന് പേപ്പർ 1 കെമിസ്ട്രിയും ഫിസിക്സുള്ള പേപ്പറും, പേപ്പർ 2 മാത്തമാറ്റിക്സുമാണ്. ഇതിൽ കെമിസ്ട്രിയും ഫിസിക്സും ഉള്ള പേപ്പർ നിങ്ങൾ എഴുതണം. അതിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ BPharmന് വേണ്ടി ഒരു പ്രത്യേക റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഫാർമസിയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഫാർമസി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, KEAM അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, BPharm എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇത് നീറ്റിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പിന്നെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന BArch എന്ന് പറയുന്ന ബാച്ചലർ ഓഫ് ആർക്കിടെക്ട് എന്ന് പറയുന്ന കോഴ്സിലേക്ക് KEAMനും അപേക്ഷിക്കണം, NATക്കും അപേക്ഷിക്കണം. NATയാണ് എക്സാമിനേഷൻ നടത്തുക, NAT and the all India rank Prakyabicum, Adinata Panapala, some Sunday, Panishamar, Sidlake Aplayam, Alangile, Kerala Trek Verumba, Kerala rank in the in Artists Colonies, Kerala Architectological Lake, Natia rank and Siritan Vera, Pavadang apply another, Natim apply. In a pinned engineering. Engineering in paper 1 paper 2 physics and chemistry mathematics mark and KEAM authority rank prakyapikkum nalla rank kittiya alukalku swabhayikayittum government collegeil padikkam tarthamena rank varanja alukalku private edu sthapanangal padikkanam Keralathil padikkanengil engineering padikkanengil ningal KEAM examination ezhidittundavanam orupaadu coursegal undu ekadesham KEAM oyi ekadesham 39 olam engineering coursegalkana ningalku admission labhikka ella coursegalum parayunnilla കാരണം coursegal list ningal endu cheyyam description il poi nokka description il kaanam ningalku coursegal list artificial intelligence and data science applied electronics and instrumentation agricultural engineering safety and fire engineering food technology industrial engineering angane thodangite ekadesham 39 olam courses ningalku admission labikkunna idu vayana abeshikkunna samayathana ningal ettavum koodal shraddhikkendathu avada ningal ee samvarana vibhagakare aa samvaranam upload cheytittundathullu adapole NRI seat ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നോൺ റെസിഡൻഷ്യൽ ഇന്ത്യയിൽ നല്ല ഫീസ് കൊടുത്ത് നല്ല കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർ അത്ര ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം ചോദിക്കാം വാട്ട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ വാട്ട്സ്ആപ്പ് നമ്പർ ചോദിക്കാം ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ലിങ്കും കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് ഡെസ്ക് ആ ഹെൽപ്പ് ഡെസ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയം ചോദിക്കാവുന്നതാണ് ഹെൽപ്പ് ഡെസ്കിൽ ഞങ്ങൾ എല്ലാ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംശയങ്ങൾ ചോദിക്കാം ഇത്രയും കാര്യങ്ങൾ and your video will Pangu can dish it. Bow. Abeshik in the Samayatum, Adnisha Shokan down the Samshangle, Nangamite Bandapalam or Putter video material, Nanga Surtical Legal, Share Rega. There are videos already uploaded in innumerable videos uploaded to you. Ningala subscribe at the Latala, subscribe a yan, Surtical Lake on the Share Yan, go request it. Video wide up. Thank you for watching.